വാമനാവതാരം സർവജനങ്ങൾക്കും പരിചിതവും എന്നാൽ കുറേയേറെ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുമുള്ള അവതാര കഥയാണ് ഭഗവാന്റെ വാമനാവതാരം കഥ. എന്തെന്നാൽ ഇത്രയും നല്ലൊരു ഭരണാധികാരിയായിരുന്ന മഹാബലിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ഒരു അവതാരം എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഭഗവാൻ വാമനാവതാരം എടുത്തതെന്ന് നോക്കാം. വിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ പുത്രനായിരുന്ന വിരോചനന്റെ പുത്രനായിരുന്നു മഹാബലി. അമൃതമദനം കഴിഞ്ഞുണ്ടായ ദേവാസുര യുദ്ധത്തിൽ മഹാബലി കൊല്ലപ്പെട്ടെങ്കിലും അസുരഗുരുവായ ശുക്രാചാര്യർക്ക് മാത്രം അറിയാമായിരുന്ന മൃതസഞ്ജീവിനിയാൽ ജീവൻ തിരിച്ചു കിട്ടിയ മഹാബലി നിരവധി യാഗങ്ങൾ ചെയ്ത് യശസ് സമ്പാദിച്ചു. പിന്നീട് ത്രിലോകങ്ങളും കീഴടക്കി. ദേവലോകം നഷ്ടപ്പെട്ട ഇന്ദ്രദേവന് എവിടെയെന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. ഇത് കണ്ട് ദുഃഖിതയായ ദേവമാതാവായ അതിഥി ഭർത്താവായ കശ്യപമുനിയോട് ഒരു ദിവസം ചോദിച്ചു, നാഥ, നമ്മുടെ പ്രിയപുത്രനായ ഇന്ദ്രന് ദേവേന്ദ്ര പദവി നഷ്ടപ്പെട്ട് ദുഃഖിതനായി കഴിയുന്നു. അവന് ഇന്ദ്രപദവി തിരികെ ലഭിക്കാൻ ഒരു ഉപായം പറഞ്ഞു തരണമേ. പ്രിയേ, ഫൽഗുനമാസത്തിലെ ശുക്ലപക്ഷം മുതൽ വിഷ്ണു പ്രീതികരമായ പയോവ്രതം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ചാൽ നിന്റെ പുത്രന് ഇന്ദ്രപദവി തിരികെ ലഭിക്കുന്നതാണ്. അതനുസരിച്ച് അതിഥി പയോവ്രതം എന്ന മഹാവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. വ്രതാവസാനം മഹാവിഷ്ണു അതിഥിക്ക് മുൻപിൽ പ്രത്യക്ഷനാവുകയും എന്തവരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. ഭഗവാനെ, അങ്ങേക്ക് എന്നിൽ കാരുണ്യമുണ്ടെങ്കിൽ എന്റെ പുത്രനായി അവതരിച്ച് ദാനവന്മാരാൽ അപഹൃതമായ ദേവേന്ദ്ര പദവി എന്റെ പുത്രനായ ഇന്ദ്രന് തിരികെ നൽകണം. എല്ലാം നിന്റെ ഇച്ഛ പോലെ തന്നെ നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി. അനന്തരം ഭഗവാൻ കശ്യപന്റെ രേതസ്സിൽ കൂടി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഇതറിഞ്ഞ ബ്രഹ്മാവും മഹാദേവനും ദേവന്മാരും ഋഷിമാരും നാരദ സനകാദി മുനിമാരും ഭക്തിപൂർവം കൂട്ടി സ്തുതിച്ചു. അങ്ങനെ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷത്തിൽ ദ്വാദശി തിഥിയിൽ തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അതിഥിയുടെ പുത്രനായി പിറന്നു. അപ്പോൾ ദിവ്യമായ ഒരു പ്രകാശം ദിക്കെങ്ങും പരന്നു. ജനിച്ച ഉടനെ പൂർണ്ണ വളർച്ചയെത്തിയ വടുരൂപിയായ വാമനമൂർത്തിയെ ദേവഗണങ്ങൾ പൂമഴ വർഷിച്ചുകൊണ്ട് ആദരിച്ചു. ബൃഹസ്പതി ബ്രഹ്മസൂത്രത്തെയും പിതാവായ കശ്യപൻ അരഞ്ഞാണവും ഭൂമിദേവി മാന്തോലും ചന്ദ്രൻ ദണ്ഡവും മാതാവായ അതിഥി ചത്രത്തെയും ബ്രഹ്മാവ് കമണ്ഡലവും സരസ്വതീദേവി ജപമാലയും പാർവതീദേവി ഭിക്ഷാപാത്രവും സമ്മാനിച്ചു. മാതാപിതാക്കളുടെ അനുവാദം വാങ്ങിയ വാമനൻ ഭിക്ഷാടനത്തിനായി പുറപ്പെട്ടു. നർമ്മദാ തീരത്ത് മഹാബലി ഒരു മഹായാഗം നടത്തുന്നുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് പുറപ്പെട്ടു. യാഗശാലയുടെ കവാടത്തിലെത്തിയ വാമനനെ മഹാബലി അത്യാദരപൂർവം ഉപചാരങ്ങൾ നൽകി സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ ആഗമനം എന്നെയും എന്റെ കുലത്തെയും പവിത്രമാക്കിയിരിക്കുന്നു. അവിടുന്ന് ആരാണ്? അങ്ങയുടെ മാതാപിതാക്കൾ ആരാണ്? അങ്ങയുടെ പേരെന്താണ്? ഏതാണ് അങ്ങയുടെ ദേശം? മഹാമതി, ഞാൻ കേവലം ഒരു താപസ പുത്രനാണ്. മഹാത്മാക്കളുടെ സഹായമാണ് എനിക്ക് ആധാരം. എനിക്ക് സഹായികൾ ആരും തന്നെ ഇല്ല. പലയിടങ്ങളിലും സഞ്ചരിക്കും. ഓരോ ആളുകൾ ഓരോ നാമങ്ങൾ ചൊല്ലി എന്നെ വിളിക്കും. അങ്ങയുടെ മഹത്വവും ദാനധർമ്മിഷ്ഠതയും ദേവബ്രാഹ്മണ പിതൃഭക്തിയും കേട്ടപ്പോൾ ഒന്ന് കാണുവാൻ മനസ്സിൽ ആഗ്രഹം തോന്നി. അല്ലയോ ബ്രാഹ്മണ, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ധനമോ ആഭരണമോ വസ്ത്രമോ പശുക്കളോ രത്നമോ സ്വർണമോ ധാന്യങ്ങളോ പത്നിയോ സഖികളോ ദാസീദാസന്മാരോ, അങ്ങനെ എന്ത് വേണമെങ്കിലും എന്നോട് മടിയാതെ ചൊല്ലും. മഹാരാജാവെ, എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തരിക. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളാം. താങ്കൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ദാനകർമ്മങ്ങൾക്ക് മുൻപായി നടത്തുന്ന ഉദകജലം വീഴ്ത്തുവാനൊരുങ്ങി. അപ്പോൾ ശുക്രാചാര്യർ അവിടെ എത്തി മഹാബലിയോട് പറഞ്ഞു, അസുരരാജാവെ, നീ എന്താണ് ചെയ്യുന്നത്? ഇത് വടുരൂപിയായ വിഷ്ണുവാണ്. ഇവൻ 3 അടി കൊണ്ട് 3 ലോകവും അളന്നെടുക്കും. അതിൽ ഒരു സംശയവും വേണ്ട. ദാനവേന്ദ്ര, നീ ഇതിൽ നിന്ന് പിന്മാറിയാലും നീ ഇപ്പോൾ അവന് എന്തെങ്കിലും ന്യായം പറഞ്ഞു വിടണം. ധനം ജീവൻ എന്നിവയ്ക്ക് ആപത്തുണ്ടാവുമ്പോൾ
സത്യലംഘനം നടത്തുന്നത് പാപമാവുകയില്ല. ശുക്രാചാര്യർ പറഞ്ഞത് മഹാബലി ഗൗരവമായി എടുത്തില്ല. മഹാബലി ഉദകജലം വീഴ്ത്തുവാൻ കിണ്ടിയെടുത്തു. അതുകണ്ട് ശുക്രാചാര്യർ മഹാബലിയെ, എന്റെ ഉപദേശത്തെ അവഗണിച്ച് നീ നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. എന്നിട്ടും ശുക്രാചാര്യർ ഒരു വണ്ടായി കിണ്ടിയുടെ നാളത്തെ വെള്ളം വീഴാത്ത വണ്ണം കയറിയിരുന്നു. അപ്പോൾ വാമനൻ ഒരു ദർഭയെടുത്ത് നാളത്തിൽ കുത്തിയപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ശുക്രാചാര്യർ പുറത്തേക്ക് വന്നു. അനന്തരം മഹാബലി വാമനന് ജലമൊഴിച്ചു കൊടുക്കുകയും മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാനും പറഞ്ഞു. വാമനൻ ആകാശത്തോളം വളർന്നു വലുതായി. ഒന്നാമത്തെ അടിയിൽ ഭൂലോകം ഒന്നാകെ അളന്നെടുത്തു. രണ്ടാമത്തെ അടിയിൽ സ്വർഗവും അളന്നു. മൂന്നാമത് കാൽ ഉയർത്തിയപ്പോൾ പെരുവിരൽ നഖം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നു. സ്വർഗഗംഗ ഉത്ഭവിച്ചു. ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു, ഭൂമിയും സ്വർഗവും ഞാൻ രണ്ടടിയാൽ അളന്നെടുത്തു. നിന്റെ വാക്ക് മിഥ്യയായി മാറാതിരിക്കാൻ മൂന്നാമത്തെ അടി വെക്കാനുള്ള ഇടം കാണിച്ചു തരിക. ഇത് കേട്ട മഹാബലി ഇങ്ങനെ ഉണർത്തിച്ചു, നിന്തിരുവടിയുടെ മായാ വൈഭവം പാർത്താൽ അന്തരാ തിരിച്ചറിയാവതല്ലെനിക്കേതും. ബന്ധുവത്സലനായ നിന്തിരുവടി തുലോ അന്തനാ മടിയനുള്ളയിടമൊക്കെയും ഇപ്പോൾ രണ്ടടിയായി കൊണ്ടളന്നീഴിനാനിനു ശേഷം ഉണ്ടൊരു ശരീരം മാത്രം മമ ശേഷിച്ചിപ്പോൾ മച്ചിരോഭുവി തൃക്കാൽ വെച്ചു കൊണ്ടടിയന ലുക്തമാ സത്യം രക്ഷിക്കണമേ ദയാനിതേ. ഭഗവാനെ, അവിടുന്ന് രണ്ടടി കൊണ്ട് ഭൂമിയും സ്വർഗവും അളന്നെടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ശരീരം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനാൽ മൂന്നാമത്തെ അടി എന്റെ ശിരസിൽ വെച്ചുകൊണ്ട് സത്യത്തെ പാലിക്കണമേ എന്നിങ്ങനെ പറഞ്ഞ മഹാബലിയുടെ സത്യനിഷ്ഠ കണ്ട് പ്രസന്നനായ മുത്തശ്ശനായ പ്രഹ്ലാദൻ ഭഗവാനെ വണങ്ങി. എന്നിട്ട് ഭഗവാനോട് ഉണർത്തിച്ചു, ഭഗവാനെ, ധർമ്മിഷ്ഠനായ ഇവന്റെ കഷ്ടതകൾ ഒഴിച്ച് അനുഗ്രഹിക്കണമേ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു, ഇപ്പോൾ ഇവൻ തന്റെ അഹങ്കാരമൊഴിഞ്ഞ് തനിക്കുള്ളതെല്ലാം എന്നിൽ സമർപ്പിച്ച് ശുദ്ധ മനസ്സായി തീർന്നിരിക്കുന്നു. ഇനി ഇവൻ സുതലം ഭരിക്കട്ടെ. അതിനുശേഷം സാവർണി മനുവിന്റെ കാലത്ത് ഇന്ദ്രനായി തീരും എന്ന് പറഞ്ഞ് മൂന്നാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെക്കുകയും ചെയ്തു. ഭൂമിക്ക് താഴെ അതല വിതലം സുതലം എന്നിങ്ങനെ ഏഴ് ലോകങ്ങളുള്ളതിൽ മൂന്നാമത്തേതാണ് സുതലം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണിത്. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായത് സത്യസന്ധത, ധർമ്മനിഷ്ഠ, ഭക്തി എന്നീ ഗുണങ്ങളാൽ പ്രസിദ്ധനായ മഹാബലിക്ക് ഭഗവാൻ ആ സ്ഥലമാണ് അനുഗ്രഹിച്ചു കൊടുത്തത്. സാവർണ്യ മന്വന്തരത്തിൽ ഇന്ദ്രപദവി കിട്ടുമെന്നും ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. ഭഗവാന്റെ നിയമമാണ് ദേവലോകം ദേവന്മാർക്കെന്നും പാതാളം അസുരന്മാർക്കെന്നും. യാഗങ്ങൾ നടത്തി പുണ്യങ്ങൾ നേടിയാലും ദേവലോകത്തെ ആക്രമിച്ച് കീഴടക്കുകയും ദാനധർനിഷ്ഠനായി അഹങ്കരിക്കുകയും ചെയ്തു എന്നതാണ് മഹാബലിയുടെ ന്യൂനത. ലോകത്തിന്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ഭഗവാന്റെ അവതാരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.